നമസ്കാരം രശ്മീസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ മലയാളികൾക്കും എന്റെയും കുടുംബത്തിന്റെയും ഓണാശംസകൾ ഇന്ന് ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയൊരു പായസത്തിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് പഴപ്രഥമൻ എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ അര കിലോ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഈ നേന്ത്രപ്പഴം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കണം പഴം വേവുന്ന സമയത്ത് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം ഒരു കിലോ ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായി എടുക്കാം ഒരു കിലോ ശർക്കര എന്ന് പറയുമ്പോൾ തന്നെ നല്ല മധുരം ഉണ്ടാവും പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായി മാറ്റിവെക്കാം പായസത്തിനായി ഇനി തേങ്ങാപ്പാൽ ആവശ്യമാണ് അതിനായി ഞാനൊരു വലിയ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പാലെടുക്കണം അപ്പോൾ തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുപ്പിലേക്ക് ഓട്ടിൻ്റെ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ആദ്യം ചേർത്ത് കൊടുക്കണം ആ വീഡിയോ മിസ്സായി പോയതാണ് എൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ അതിന് ശേഷമാണ് അതിലേക്ക് നമ്മുടെ പഴം ചേർത്ത് കൊടുക്കുന്നത് പഴം പകുതി മുഴുവനായിട്ടും പകുതി മിക്സിയിൽ അരച്ചുമാണ് ഞാൻ ചേർക്കുന്നത് അത് പായസത്തിൻ്റെ സമയത്ത് കുറച്ച് ചെറിയ ചെറിയ പീസസ് കടിക്കാൻ ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി അല്ലാത്തവർ മുഴുവനായിട്ടും അരച്ച് ചേർക്കാവുന്നതാണ് പഴം മിക്സ് ഒന്ന് ചൂടായി വരുമ്പോഴേ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനിയും പഴവും കൂടിയുള്ള മിക്സ് നന്നായി തിളച്ച് കുറുകി വരണം നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ടാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരണം അതിനുശേഷമാണ് നമ്മൾ ഒന്നാം പാല് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഒന്നാം പാല് ചേർത്ത് കൊടുക്കുകയാണ് ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞ് അധികം തിളക്കേണ്ട ആവശ്യമില്ല തിള വന്ന് ഒന്ന് മിക്സ് ചെയ്ത് തിള വന്ന് തുടങ്ങുമ്പോഴേ തന്നെ തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു അര ടീസ്പൂൺ ഏലക്കായ് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്ത് അണ്ടിപ്പരിപ്പ് കിസ്മിസ് എല്ലാം കൂടെ നെയ്യോടുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പഴപ്രഥമൻ റെഡിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ പഴം കടിക്കുന്നവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് മിക്സിയിൽ ഇതുപോലെ നേരത്തെ പോലെ അരച്ച് ചേർത്താൽ മതി കടിക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ ഓണത്തിന് നമ്മുടെ പഴപ്രഥമനായിക്കോട്ടെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു